അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. മനസ്സിലായോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ? ഇത് പോത്തിൻ്റെ വാരിയില്ല റിബ്സ് രണ്ട് പീസുണ്ട്. ഇത് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പോവുക. പിന്നെ നമുക്കിനി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ വെച്ചേക്കണം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ബാർബിക്യൂ ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത മാരിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മസാല. എന്നിട്ട് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, നാരങ്ങ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് ഒഴിവാക്കി വെച്ചിരിക്കുക. ഇനി ഇത് നമ്മളിതിൽ തേച്ച് പിടിപ്പിക്കും. ബീഫിൻ്റെ റിബ്സ് നമ്മൾ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. ഫ്രിഡ്ജിലിരുന്നൊന്ന് മസാലയെല്ലാം നല്ല പിടിച്ച് നല്ലോണം മാരിനേറ്റ് ആവട്ടെ. എന്നിട്ട് ബാക്കി ഇപ്പോൾ നമ്മുടെ ബീഫ് മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വാഴയിലയിൽ പൊതിയാണ് നമ്മൾ ചുടാൻ പോകുന്നത്. അപ്പം വാഴയിൽ പൊതിയുമ്പോൾ അതിൽ കുറച്ച് ബട്ടർ തേക്കണം. ബട്ടർ തേച്ചിട്ട് വേണം നമുക്ക് ചുടാനുള്ളത്. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ എങ്കിൽ ആ മണവും ടേസ്റ്റും ഒക്കെ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ വാഴയിലെ പൊതിഞ്ഞിട്ടുണ്ട്. ഇത് കരിയാ വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഫോയിൽ പേപ്പറിലൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. സാധനം റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം, പിരിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. നല്ല വെന്ത് നല്ല പരുവായിട്ടുണ്ട്. എല്ലിങ്ങനെ ഊരിയെടുക്കാം. ഇനി അടുത്തത് കൂടെ ഒന്ന് അഴിച്ച് നോക്കാം.
നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. ഈ വാഴയിലയിൽ പൊതിഞ്ഞ് ഇവിടെ ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടൊരു മണമുണ്ട്. അല്ലാതെ ബീഫിൻ്റെ ഒരു മണവും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നുണ്ട്. അതിന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടത് കഴിക്കാം. ഇത് കുറച്ച് നാരങ്ങ വിഴിഞ്ഞ് വെച്ചിട്ട് കഴിക്കാം. ഇതും കഴിച്ചാലേ കഴിയാം. ഇനി അതാണ് ഇതിൽ നിന്ന് വേണോ, ഇതിൽ നിന്ന് വേണോ, ഇതോ മതി. നമ്മൾ കഴിക്കാൻ പോകുന്നു. ഇതാദ്യം വൈകുന്ന എല്ലിൽ നിന്ന് ഊരിയെടുക്കണം. സൂപ്പർ ആയിരുന്നു. ഇനിയുണ്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഗുഡ് ബൈ.